ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെയ്ജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ നെല്ലിയാമ്പതി, പാലക്കാടുള്ള നെല്ലിയാമ്പതി പോവുകയുണ്ടായി. അപ്പോൾ പോകുന്നത് വരെയും എവിടേക്കാണ് പോകേണ്ടത്, എത്ര ദിവസം കാണാനുള്ള സ്ഥലങ്ങളുണ്ട്, ഏതൊക്കെ ടൈമിലാണ് ഏതൊക്കെ സ്ഥലത്ത് പോകേണ്ടത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോവുകയും പല കാര്യങ്ങൾ പഠിക്കുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ നെല്ലിയാമ്പതി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് എവിടെയൊക്കെയാണ് മസ്റ്റ് ആയിട്ട് പോയിരിക്കേണ്ടത്, ഏതൊക്കെ ടൈമിൽ പോകണം, എത്ര കിലോമീറ്റർ ഒക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ബേസിക് ഐഡിയ നെല്ലിയാമ്പതി ഇതുവരെയും പോകാത്തവർക്ക് അവിടുത്തെ പറ്റിയ ഒരു ഔട്ട്ലൈൻ ആണ് ഈ വീഡിയോ. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെല്ലിയാമ്പതിയെ പറ്റി ഒരു നല്ലൊരു ഐഡിയ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഉപയോഗപ്രദമാകും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ പാലക്കാട് നിന്ന് ഏകദേശം 57 കിലോമീറ്റർ മാറിയുള്ള ഒരു ഹൈറേഞ്ച് ഏരിയ ആണ് ഈ നെല്ലിയാമ്പതി. നമുക്കിപ്പോൾ ഇടുക്കി ജില്ലയിൽ മൂന്നാർ സ്ഥിതി ചെയ്യും പോലെ പാലക്കാടത്തെ ഒരു മെയിൻ ഹൈറേഞ്ച് ഏരിയ ആണ് നെല്ലിയാമ്പതി. ഇപ്പോൾ നെല്ലിയാമ്പതി ഗൂഗിൾ മാപ്പിട്ട് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. പാലക്കാട് വന്നിട്ടാണെങ്കിൽ 57 കിലോമീറ്റർ ഉണ്ട്. ഈ കോഴിക്കോടുള്ളവർക്കും മലപ്പുറത്തുള്ളവർക്കും തൃശ്ശൂരുള്ളവർക്കും എറണാകുളക്കാർക്കൊക്കെ സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ നെല്ലിയാമ്പതി. അപ്പോൾ നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ ആദ്യത്തെ സ്ഥലമെന്ന് പറയുന്നത് നെല്ലിയാമ്പതി പോകുന്നതിന് ഒരു 20 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഒരു പൂത്തൊണ്ടി ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ഞാൻ അതിനെ പറ്റി, ആ ഒരു ഡാമിനെ പറ്റി മാത്രമായിട്ട് തന്നെ 10 മിനിറ്റ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ അറിയണമെന്നുള്ളവർ കണ്ടു നോക്കുക. 20-30 രൂപയായിട്ട് എൻട്രി ഫീസ് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നടന്ന് കാണണം, ഡാമിലൂടെ വണ്ടിയൊന്നും പോകുന്ന സെറ്റപ്പല്ല. ഇപ്പം നടന്ന് കുറേ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് ഡാം കാണണം. അതുപോലെ തന്നെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർക്കും കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നവീകരിച്ച ഒരു സ്ഥലമാണ് ഈ ഡാമിലെ പാർക്കൊക്കെ ഇപ്പം നവീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് പോകണമെന്നുള്ളവർക്ക് അങ്ങനെയും ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൂത്തുണ്ടി ഡാം എന്ന് പറയുന്ന ഡാം. ജസ്റ്റ് കയറി കണ്ടുവരാം. ഒരു ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു എർത്ത് ഡാമാണ് ഈ പൂത്തുണ്ടി ഡാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു 8-10 കിലോമീറ്ററോടെ പോകുമ്പോൾ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട്. നെല്ലിയാമ്പതിക്ക് പോകണമെങ്കിൽ രാവിലെ 8 ശേഷമേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ 4 മണി കഴിഞ്ഞാൽ നെല്ലിയാമ്പതി നിന്ന് തിരിച്ചു വിടത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈയിടയ്ക്കുള്ള റൂൾസ്. അതിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇനി ചേഞ്ചസ് വരുമോന്നറിയത്തില്ല. നിങ്ങൾ ആ പോകുന്ന സമയത്ത് വിളിച്ച് അവിടെ അന്വേഷിച്ചിട്ട് വേണം കയറി പോകാനായിട്ട്. ടൈം ചേഞ്ചസ് എന്നാണോ മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇപ്പോൾ കറന്റ്ലി ഉള്ള ടൈം എന്ന് പറയുന്നത് 8 മണിക്ക് ശേഷമേ കയറ്റി വിടത്തുള്ളൂ. 4 മണി കഴിഞ്ഞാൽ താഴോട്ട് പോകാനും പറ്റത്തില്ല. അതായത് നെല്ലിയാമ്പതിയിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങി ഇവിടെ 5 മണി ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പം വിടാൻ സാധ്യതയില്ല. അപ്പം അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മുകളിലോട്ട് പോകാനായിട്ട്. ചെക്ക് പോസ്റ്റിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കയറ്റി വിടുന്നതാണ്. എന്നിട്ട് ഒരു 10-12 കിലോമീറ്റർ ചുരമാണ്. നല്ല കാടിലൂടെ ഉള്ള ചുരം കയറിയുള്ള റോഡ് പോകുമ്പോൾ എത്തിപ്പെടുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പിലെത്തും. അതായത് ആ ചുരം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷൻ. അവിടെ ഇങ്ങനെ വി പോലെ ആണ് കിടക്കുന്നത്. അതായത് 2 റോഡ് തിരിയാം. അപ്പോൾ 2 റോഡ് തിരിയുന്നതിൽ നിങ്ങൾ റൈറ്റിലോട്ട് പോയാൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും, ലെഫ്റ്റിലോട്ട് പോയാൽ കുറച്ച് സ്ഥലങ്ങളിലേക്കും എത്താൻ പറ്റും. അപ്പോൾ ഇനിയാണ് നിങ്ങൾ എത്ര ദിവസം ടൂറാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയേണ്ടത്. എന്ന് വെച്ചാൽ 2 ദിവസം ടൂർ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ 2 റൂട്ടും പോയാൽ കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അതേസമയം 1 ദിവസത്തെ ടൂറാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിലേക്കുള്ള സ്ഥലങ്ങളായിരിക്കും നല്ല സ്ഥലങ്ങൾ. അത് മാത്രം കണ്ടിട്ട് തിരിച്ചു വരുന്ന ടൈം ഉണ്ടെങ്കിൽ റൈറ്റിലെ സ്ഥലങ്ങൾ പോകുന്നതാണ് നല്ലത്. ഓരോന്നായിട്ട് ഞാൻ സ്ഥലങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്ന് പറയാൻ കാരണം, ഞാൻ നെല്ലിയാമ്പതി പോയിട്ട് ഏറ്റവും നല്ല സ്ഥലങ്ങളായിട്ട് തോന്നിയത് ശ്രീധാർകുണ്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ ട്രക്കിങ്ങും ആണ്. അത് രണ്ട് ലെഫ്റ്റ് റൂട്ടാണ് പോവേണ്ടത്. അതേസമയം റൈറ്റിലേക്ക് പോയി സ്ഥലങ്ങൾ കണ്ടിട്ട് ലെഫ്റ്റിൽ വന്ന് ഈ സ്ഥലങ്ങൾ കണ്ടപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തോന്നി. തിരിച്ച് ഈ നല്ല സ്ഥലങ്ങൾ ആദ്യം കണ്ടിട്ട് നിങ്ങൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ആദ്യം ഈ ആവറേജ് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ഏറ്റവും നല്ല സ്ഥലങ്ങളും കണ്ടിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ 2 ദിവസം ടൂർ പ്ലാൻ ചെയ്താണ് വരുന്നതെങ്കിൽ
റൈറ്റ് റൂട്ട് പോവുക. അപ്പോൾ ആ നെല്ലിയാമ്പതി ആ ജംഗ്ഷനിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ 3.8 കിലോമീറ്റർ പോയാൽ എത്തുന്ന ഒരു സ്ഥലമാണ് കേശവൻ പാറ. അതിനെയും പറ്റി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഒരു 300 മീറ്റർ കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ എത്തിപ്പെടുന്ന ഒരു പാറപ്പുറമാണ് കേശവൻ പാറ. അവിടെയും നല്ല കാറ്റൊക്കെ ഉണ്ട്. അവിടെയും കുറച്ചു നേരം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പൂത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ ലോങ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. നല്ല മലനിരകളൊക്കെ കാണാം. ഒരു ടിക്കറ്റ് കൊടുക്കേണ്ട, പോയി കാണാൻ പറ്റിയ സ്ഥലമാണ് കേശവൻ പാറ. ഇനി തിരിച്ച് നടന്നു വന്ന് ഈ റോഡിലെത്തുമ്പോൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. തേയിലത്തോട്ടമാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ ടീ ഫാക്ടറി പോയാൽ തേയിലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അതും കണ്ടു നോക്കുക. ഇനി ആ മെയിൻ റോഡേ തന്നെ നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയിൽ നിന്നും 3.5 കിലോമീറ്റർ ആണ് എത്തിയിട്ടുള്ളത്. അതേസമയം നെല്ലിയാമ്പതിയിൽ നിന്നും 16 കിലോമീറ്റർ അതേ റൂട്ട് പോയാൽ എത്തുന്ന സ്ഥലമാണ് കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതായത് ഒരു ഒത്തിരി പഴക്കമുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ വീഡിയോസ് ഒക്കെ കാണണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കുക. അതായത് നമ്മളിപ്പോൾ ഈ കാരാപ്പാറയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ, നെല്ലിയാമ്പതി നിന്നാണെങ്കിൽ 16 കിലോമീറ്റർ. ഈ പോകുന്ന റൂട്ട് നല്ല മനോഹരമായ റൂട്ടാണ്. ഒത്തിരി കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കുറേ വെറൈറ്റി കുരങ്ങുകളെയൊക്കെ കാണാൻ പറ്റും. കരിങ്കുരങ്ങിനെയൊക്കെ കാണാം. അതുപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ വേഴാമ്പലിനെയും കാണാൻ പറ്റും. ആ പോകുന്ന റൂട്ടിൽ ഒരിടത്താണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒത്തിരി പേര് വന്ന് നിന്ന് വേഴാമ്പലിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ ആ റൂട്ട് പോയാൽ ഇങ്ങനത്തെ കുറച്ച് ജീവികളെയും കാണാം, ഈ ഹാങ്ങിങ് ബ്രിഡ്ജും കാണാനായിട്ട് സാധിക്കുന്നതാണ്. 16 കിലോമീറ്റർ നെല്ലിയാമ്പതി നിന്ന് ഈ പോകുന്ന റൂട്ട് നല്ല മനോഹരമാണ് കേട്ടോ. ഒത്തിരി തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. മറ്റേ റൂട്ട് പോയാൽ ഈ ഒരു ഫീല് കിട്ടത്തില്ല. അപ്പോൾ ഈ ബ്രിഡ്ജിലെത്തി, ബ്രിഡ്ജിലൊരു 20 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാം. ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ താഴെ വെള്ളത്തിലൊക്കെ ഇറങ്ങി വേണമെങ്കിൽ കൈയും കാലൊക്കെ കഴുകാനോ കുളിക്കാനോ ഒക്കെ ശ്രമിക്കാം. നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. അത് കഴിഞ്ഞ് വീണ്ടും മെയിൻ റോഡേ ഒരു 1.5 കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ കാരപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു ഫാൾസ് ഉണ്ട്. അത് ചില സീസണിൽ മാത്രമേ വെള്ളം കാണത്തുള്ളൂ. വെള്ളം ഉള്ള സമയത്ത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് വെള്ളം ഇല്ലായിരുന്നു. ഇപ്പോൾ വെറുതെ പാറ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സീസൺ നോക്കിയിട്ട് അവിടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയുമാണ് ആ റൂട്ടിൽ കാണാനുള്ളത്. നിങ്ങൾ 2 ഡേ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ഇത്രയും സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം, ഇപ്പോൾ റിസോർട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യുക, അല്ലാത്ത പക്ഷം തിരിച്ച് നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ അവിടെ 2-3 ലോഡ്ജ് റൂമുകളൊക്കെ ഉണ്ട്. 1000 രൂപ തൊട്ട് റൂമൊക്കെ കിട്ടുന്നതാണ്. അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഡേ പോവേണ്ട സ്ഥലമാണ് നമ്മുടെ നെല്ലിയാമ്പതി നിന്ന് ലെഫ്റ്റിലേക്കുള്ള റൂട്ട്. ആ റൂട്ട് പോകുമ്പോൾ ഒരു 4 കിലോമീറ്റർ പോയാൽ എത്തുന്ന ഒരു പോയിന്റാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. സീതാർകുണ്ട് വ്യൂ പോയിന്റ് മസ്റ്റായിട്ട് നെല്ലിയാമ്പതി പോകുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. ഇപ്പോൾ ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നതും മെയിൻ റോഡെ കുറെ തേയിലത്തോട്ടത്തിനുള്ളിലൂടെയൊക്കെ പോയിട്ട് അവിടെയും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് വന്നിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു എസ്റ്റേറ്റിനുള്ളിലാണ് ഈ സീതാർകുണ്ടിലേക്ക് പോകുന്ന റൂട്ട്. അവിടെ നമ്മൾ വണ്ടി ഒതുക്കി അഡ്രസ് എല്ലാം എഴുതി കൊടുത്ത് 1 മണിക്കൂറാണ് അവർ 1 മണിക്കൂറൊക്കെയാണ് ടൈം പറയുന്നത്. അതിനുള്ളിൽ പോയിട്ട് തിരിച്ചു വരണം. എന്നിട്ട് ആ എസ്റ്റേറ്റിനുള്ളിലൂടെ ഒരു 2 കിലോമീറ്ററോളം പോകുന്നു. നല്ല കാപ്പിത്തോട്ടത്തിനുള്ളിലൂടെ ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേ കഴിഞ്ഞിട്ട് രാവിലെയോ വൈകിട്ടോ ആണ് ഈ സ്ഥലത്ത് പോകുന്നത് ബെറ്റർ ഓപ്ഷൻ. എന്ന് പറഞ്ഞാൽ നല്ല സൂര്യോദയവും കോടയും ഒക്കെ കാണണമെങ്കിൽ രാവിലെയോ വൈകിട്ടോ പോകാം, ഉച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ല. അതേസമയം അപ്പുറത്തെ റൂട്ട് ഏത് ടൈം ആയാലും വിഷയമില്ല. പക്ഷേ ഇവിടെ പോകുന്നെങ്കിൽ നിങ്ങൾ മോർണിംഗ് അല്ലെങ്കിൽ വൈകിട്ടോ ആയിരിക്കണം പോവേണ്ടത്. അപ്പോൾ ഈ കാപ്പിത്തോട്ടത്തിനുള്ളിലൂടെ പോയി ലാസ്റ്റത്തെ 1 കിലോമീറ്റർ വന്നിട്ട് 1 വേ ആണ്, ഇടുങ്ങിയ റോഡ്. ആ വഴിയെ പോയി അവിടെ പാർക്ക് ചെയ്യുന്നതിന് 20-30 രൂപയുണ്ട്. അത്രയും മാത്രമേ ആകെ ചിലവുള്ളൂ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 300 മീറ്ററോളം തേയിലത്തോട്ടത്തിനുള്ളിലൂടി നടന്നു പോയാലാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തുന്നത്. അപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എത്തിയിട്ട് ആ വ്യൂ പോയിന്റ് സൈഡിൽ കൂടെ ഒരു 200-300 മീറ്റർ നടക്കാൻ പറ്റുന്നതാണ്. ഒരു സൈഡ് കൊക്കേര സൈഡിൽ കൂടെ തന്നെ നല്ല രസമാണ്, അങ്ങ് അറ്റം വരെ പോകാൻ പറ്റും. ഇനി അങ്ങ് അറ്റത്തെത്തി കഴിയുമ്പോഴേക്കും ഒരു വാട്ടർഫാളിൻ്റെ സൗണ്ട് കേൾക്കാം. അവിടെയും വേണമെങ്കിൽ
നല്ല അഡ്വഞ്ചറസ് ആയിട്ട് ട്രക്കിംഗ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് ആ പാറക്കെട്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി ഒരു ദിവസം കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താഴെ എത്തി അപ്പുറത്ത് ആ വെള്ളച്ചാട്ടത്തിന്റെ അറ്റത്തൊക്കെ എത്താൻ പറ്റുന്ന റൂട്ടുണ്ട്. അതുപോലെ തന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാളും ഉണ്ട്. അവിടെ നമ്മൾ പോയിട്ടില്ല, ചില വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ടായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാട്ടർഫാൾ ആണ്. നിങ്ങൾ രണ്ടു ദിവസമൊക്കെ ടൈം ഉണ്ടെങ്കിൽ അവിടെയും പോകാൻ ട്രൈ ചെയ്യുക. അടുത്ത് പറയാൻ പോകുന്ന റൂട്ട് ഒരു സ്ഥലമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നെല്ലിയാമ്പതി നിങ്ങൾ പോകുന്നെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ട്രക്കിംഗ് ആണ്. ഈ സീതാർകുണ്ടിയിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ട്രക്കിംഗ് ജീപ്പുകൾ ഒത്തിരി കിടക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ നമ്മുടെ വണ്ടി വിടത്തില്ല കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുന്നതാണ് ട്രക്കിംഗ്. 3 സ്ഥലങ്ങളാണ് മെയിൻലി ട്രക്കിങ്ങിനായിട്ടുള്ളത്. നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഭ്രമരം എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട്. അപ്പോൾ അതിൽ ക്ലൈമാക്സ് സീനിലൊക്കെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട് വണ്ടി ഓടിച്ച് പോകുന്ന സീനുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതേ റൂട്ടിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ 3 സ്ഥലവും പോകണമെങ്കിൽ 1600 രൂപയാണ്. 1 സ്ഥലം കണ്ടിട്ട് വന്നാൽ മതിയെങ്കിൽ 1200, 2 സ്ഥലം കാണണമെങ്കിൽ 1400. അങ്ങനെയാണ് അതിൻ്റെ റേഞ്ച്. ഇത് കൂടാതെ 100 രൂപ അവിടെ കാടിലേക്ക്, ഇത് കാട്ടിനുള്ളിലാണ് കേട്ടോ പോകുന്നത്, അപ്പോൾ കാട്ടിലേക്കുള്ള എൻട്രി ഫീസായിട്ട് 100 രൂപയും കൊടുക്കണം. അങ്ങനെ 1700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സ്ഥലവും കണ്ടിട്ട് തിരിച്ചു വരാം. ഇനി ട്രക്കിംഗ് ജീപ്പിൻ്റെ അവസ്ഥ വന്നിട്ട് 6 പേർക്കാണ് മാക്സിമം ഒരു ജീപ്പിൽ ഇരുന്ന് പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ 2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് 6 പേരാക്കിയിട്ട് പോകാം. അപ്പോൾ പൈസ കുറച്ച് പോകാൻ പറ്റും. ഇനി ഫ്രീ ആയിട്ട് ഇരുന്ന് പോകണമെങ്കിൽ 2 പേരോ 4 പേരോ ആയിട്ടും വേണമെങ്കിൽ പോകാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അവർ അറേഞ്ച് ചെയ്ത് തരത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ആളുകളോട് ചോദിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. നമ്മൾ 2 പേരേ ഉള്ളുമായിരുന്നു. അങ്ങനെ 4 ചെക്കന്മാരെയും കൂടെ അറേഞ്ച് ചെയ്ത് 6 പേരായിട്ടാണ് ട്രക്കിംഗ് ചെയ്തത്. അപ്പോൾ എനിക്ക് നെല്ലിയാമ്പതി പോയിട്ട് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടത് ഈ ട്രക്കിംഗ് പോയിൻ്റാണ്. 3 സ്ഥലവും പോകാനായിട്ട് ശ്രമിക്കുക. അത് നല്ലൊരു അനുഭവമായിരിക്കും. പോകുന്ന റൂട്ട് നല്ലൊരു ഓഫ് റോഡാണ്, നല്ല കട്ടറൊക്കെ ആയിട്ട് നല്ലൊരു ഓഫ് റോഡ്. അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലേസസ് ആണ് ആ കാണിക്കുന്നത്. ഭയങ്കര കാറ്റ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര കാറ്റും തണുപ്പും നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് 1-ാമത്തെയും 2-ാമത്തെയും സ്ഥലമൊക്കെ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രക്കിംഗ് ചെയ്തിരിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിയാമ്പതിയിൽ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ട്രക്കിംഗ് ആണ്. പക്ഷേ അതിനുള്ളതുണ്ട്, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലാവും. അല്ലാതെയുള്ള ചിലവെന്ന് പറയുന്നത് ഈ വ്യൂ പോയിന്റിൽ, സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ പാർക്ക് ചെയ്യണതിന് ഒരു 30 രൂപയായി. വേറെ ഒരു ചിലവും വരുന്നില്ല. ആകെ ഫുഡ്, താമസം, ഈ ട്രക്കിങ്ങിൻ്റെ പൈസ. ട്രക്കിംഗ് വന്നിട്ട് നിങ്ങൾക്ക് എവിടെ നെല്ലിയാമ്പതി ജംഗ്ഷനിൽ നിന്നായാലും ട്രക്കിങ്ങിന് കൊണ്ടുപോകും. റേറ്റെല്ലാം സെയിം തന്നെ, എവിടെ നിന്ന് വേണോ പോകാവുന്നതാണ്, സെയിം സ്ഥലത്ത് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നെല്ലിയാമ്പതി പോകുന്നവർ ട്രക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമാധാനത്തിൽ കണ്ടുവരണമെങ്കിൽ 2 ദിവസം വേണം നെല്ലിയാമ്പതി കാണാനായിട്ട്. അപ്പോൾ കഴിയുന്നത് 2-ാം ദിവസം സീതാർകുണ്ടും ട്രക്കിങ്ങും ചെയ്യുക. രാവിലെ എണീറ്റ്, 2-ാം ദിവസം രാവിലെ എണീറ്റ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോവുക. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ട്രക്കിംഗ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോഴേക്കും ഒരു ഉച്ച കഴിഞ്ഞ് 2-3 മണിയാവും. അതേസമയം ഈ ട്രക്കിംഗ് സീതാർകുണ്ട് കണ്ടതിന് ശേഷം ബാക്കി കേശവമ്പാറയിലൊക്കെ പോയാൽ ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം മറ്റത് തന്നെയാണ്. ഇനിയും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രക്കിംഗ് സ്പോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഓറഞ്ച് ഫാം ഉണ്ട്. അത് ശനിയാഴ്ച ക്ലോസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഓപ്പൺ ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഓറഞ്ചും ഒക്കെ ഉണ്ട്. അതൊക്കെ കയറി കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ നെല്ലിയാമ്പതി ഒരു ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരിടത്തും ഇന്റർനെറ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് സ്ഥലങ്ങൾ നോക്കാനും മേപ്പിട്ട് പോകാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പാടാണ്. ഒരിടത്ത് റേഞ്ച് കാണത്തില്ല. BSNL മറ്റേ ഇ ഉണ്ട്, ബാക്കി ഒരു സിമ്മിന് ഒരു കണക്ഷൻ റേഞ്ചും കാണത്തില്ല. അതൊരു വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ ATM ഒന്നും അവിടെ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പൈസയും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഗൂഗിൾ മാപ്പിട്ടൊക്കെ പോകാന്ന് വെച്ചാൽ എല്ലായിടമൊന്നും കറക്റ്റായിട്ട് എത്താനും റേഞ്ച് ഒന്നും കാണത്തില്ല. ഇത്രയുമാണ് നെല്ലിയാമ്പതിയിലെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജംഗ്ഷനിൽ നിന്ന് 2 റൂട്ടുണ്ട്. റൈറ്റിലേക്ക് പോയാൽ കേശവൻപാറ, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, കാരാപ്പാറ വാട്ടർഫാൾസ്, ഒരു ടീ ഫാക്ടറി,
ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രക്കിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റും ഉണ്ട്. മസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ട്രക്കിങ്ങും സീതാർകുണ്ട് വ്യൂ പോയിന്റും ആണ്. നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ തന്നെ ഈ നെല്ലിയാമ്പതി കണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇനി ഇതുകൂടാതെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ, ഏതെങ്കിലും റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടേതായ എക്സ്ട്രാ ആക്ടിവിറ്റീസും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ഈ വീഡിയോയിലൂടെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഒരു മാസം മുന്നേ ഞാൻ മൂന്നാർ പോയപ്പോൾ അതിനെപ്പറ്റിയും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. മൂന്നാർ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വീഡിയോയും കണ്ടു നോക്കുക. ഇനി വരും ദിവസങ്ങളിൽ ഗോവയിലേക്ക് ഒരു 3 ദിവസം ട്രിപ്പ് പോയായിരുന്നു, അതിനെപ്പറ്റിയും ഉള്ള വീഡിയോസ്